ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ സിബി മലയിലായിരുന്നു ഈ സിനിമയുടെ. പക്ഷേ സിബിക്ക് അതിൻ്റെ അത് പെട്ടെന്ന് അതിൻ്റെ അത് താല്പര്യമില്ലാതായി. കാരണം വെച്ചാൽ അതൊരു കമലഹാസൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ പോലെയാണ് അതിൻ്റെ നീക്കം. അതിസാഹസികമായ ഒരു ഷൂട്ടായിരുന്നു. കാരണം അതായത് ഇത്രയേ ഉള്ളൂ, ഇത് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലം വിചാരിക്കുക, നമ്മളിതെല്ലാം ഇങ്ങനെ നടന്നു. ഇവിടെ എല്ലാം താഴോട്ട് ക്ലിഫാണ്. അവിടെ താഴോട്ട് നോക്കിയാൽ ഈ ക്ലിഫ് മുഴുവൻ പൊള്ളയാണ്. സന്താനഭാരതി തലകറങ്ങി വരുന്നു. ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ജീവനോടെ ആളുകളെല്ലാം തിരിച്ചുവന്ന് മഹാഭാഗ്യം എന്ന് പറയണം. അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ അതിനകത്ത് ഈ മീത്തേൻ ഗ്യാസ് ഉണ്ട്. ഇത് നമുക്ക് മണം കിട്ടുന്നുണ്ട്, പക്ഷേ ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് കമലഹാസൻ ഇത് കൃത്യം മനസ്സിലായി. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് ആരാണ്ട് തീപ്പെട്ടി വരച്ചു. നമ്മൾ ചെയ്യുന്ന പല സിനിമകളിലും പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ മറ്റു ക്യാമറമാൻ വരായിരിക്കും. അങ്ങനെ വരും, എല്ലാവർക്കും ഉണ്ടാകും. അത് നല്ല തമാശയാണ്. കാരണം ആരെങ്കിലും ആ പടം കൊള്ളം കൊണ്ട് ആ ഷോട്ട് തന്നിട്ടുണ്ട് നമ്മളെടുത്ത് പറയുമ്പോൾ നമുക്കറിയാം ഞാനല്ലേ ഇത് എടുത്തത്. മഞ്ഞുമൽ ബോയ്സ് റിലീസായതിന് അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയം മുതലേ ഗുണ എന്ന് പറയുന്ന സിനിമയും പ്രേക്ഷകർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സ് ഹിറ്റ് ആയപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഗുണ സിനിമ കണ്ടവരും ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ് കൺഗ്രാജുലേഷൻസ്. കാരണം അവർ ഇപ്പം മലയാള സിനിമയുടെ ഒരു വളരെ നല്ല കാലമെന്ന് തോന്നുന്നു. കുറേ സിനിമകൾ ഒന്നിച്ച് വിജയകരമായിട്ട് പോകുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം റിഫ്ലക്റ്റഡ് ഗ്ലോറി ആയിട്ടായിരിക്കും ഇപ്പം പിന്നെ ഞാനിവിടെ ഇരിക്കുന്നത്. പക്ഷെ അതിന് കണ്ട് കുഴപ്പമൊന്നുമില്ല, അത് അത്ര മോശം കാര്യമൊന്നുമില്ല. ശരിക്കും ആ ഒറിജിനൽ കേവ്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണല്ലോ, ആ ഒരു കഥ അറിയാൻ താല്പര്യമുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണത്. അതായത് പിന്നെ ഈ സ്ഥലം കാണിക്കാനായിട്ട് കമൽ സാറും പിന്നെ ഫുൾ ഗാങ്ങുണ്ട്, എട്ട് പേരുണ്ട്. ഞങ്ങളവിടെ കൊടൈക്കനാലിൽ നിന്നൊരു ചെറിയൊരു വഴിയൊക്കെ ബുദ്ധിമുട്ടുള്ള വഴിയൊക്കെയാണ്, വണ്ടിയൊക്കെ കഷ്ടിച്ചെല്ലും പിന്നെ കുറച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നെ. അപ്പോൾ അവിടെ ഒരു ഒരാളുടെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ മരിച്ച ഒരാളുടെയാണ്, പണ്ടങ്ങാടാണ്, ഏതാണ്ട് 42 അങ്ങനെയുണ്ട്. 52 പണ്ടങ്ങാട് നടന്ന സംഭവമാണ്. ഈ സ്ഥലം കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ നേരത്തെ. അത് കഴിഞ്ഞ കൊല്ലം പിന്നെ ഞാനും ബീനയും ഞങ്ങൾ മോക്കൊരു 4-5 വയസ്സൊക്കെ കാണുമൊരു അങ്ങേറ്റം. ഞങ്ങൾ ഇതേ സ്ഥലത്ത് അവിടെ പോയിരുന്ന് പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. അവിടുന്ന് ഒരു 100 പോയാലും ഞങ്ങൾ ഈ കേവ്സിലോട്ട് ഇറങ്ങുന്ന ആരംഭമായി. 91 ആണ് സിനിമ പുറത്തിറങ്ങുന്നത്. അപ്പം ആദ്യത്തെ തമിഴ് സിനിമ ഗുണയായിരുന്നില്ലേ, അതിലേക്ക് എങ്ങനെയാ കമൽഹാസന്റെ ഈ ഒരു പ്രൊഡക്ഷൻ സാറിലേക്ക് വരുന്നത്? ആ അത് പിന്നെ കുറച്ച് പിന്നെ സ്ട്രേഞ്ച് ആയിരുന്നു. കാരണം ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ സിബി മലയിലായിരുന്നു ഈ സിനിമയുടെ. അതെ. അപ്പോൾ സിബി മലയിൽ ഈ സിനിമയിൽ വരാൻ കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് സാമാണ്. അപ്പോൾ സാമിൻ്റെ ഫ്രണ്ടാണ് സിബി, സിബിയുടെ ഫ്രണ്ടാണ് ഞാൻ. അങ്ങനെയാണ്. പക്ഷേ സിബിക്ക് അതിൻ്റെ അത് പെട്ടെന്ന് അതിൻ്റെ അത് താല്പര്യമില്ലാതായി. കാരണം വെച്ചാൽ അതൊരു കമലഹാസൻ സംവിധാനം ചെയ്യുന്നൊരു സിനിമ പോലെയാണ് അതിൻ്റെ നീക്കം. അതെ. അപ്പോൾ സിബി പിന്മാറി. അപ്പോൾ ആണ് സന്താനഭാരതി എന്ന് പറഞ്ഞ ആൾ വന്നത്. അദ്ദേഹത്തിനും അങ്ങനെ അതിൻ്റെ അകത്ത് എന്താ പറയേണ്ടത് ഒരു ഡയറക്ടർ എന്നുള്ള വലിയ ചുമതലകളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഇതേ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്ഥലം ആദ്യം അവർ ഒരു പരിധി വരെ അവർ നേരത്തെ പോയിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടില്ല. കമലഹാസൻ നേരത്തെ ഈ സ്ഥലം ഈ സ്ഥലത്ത് പോയി ഒരു സ്ഥലം വരെ പോയിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് പോകാനുള്ളൊരു പെർമിഷനൊന്നും ഇല്ലായിരുന്നു. രണ്ടാമത് പോകുമ്പോൾ ഞാനും ഉണ്ട് കൂടെ. അപ്പം അവിടെ ഇപ്പോൾ ഒരു കയറേണി സംഘടിപ്പിച്ചിട്ടുണ്ട്, ഒരു 10-20 ഉള്ള. അതിൽ കൂടെ പിടിച്ച് സൈഡിൽ വേരയിലൊക്കെ പിടിച്ചൊക്കെ ഇറങ്ങാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ആണിത്. അങ്ങോട്ടുള്ള സ്ഥലം വഴി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ വഴിയാണ്. ഇങ്ങനെ സ്റ്റീപ്പ് ഫോൾസിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടുള്ള വഴിയില്ലേ. അപ്പോൾ അങ്ങനത്തെ വഴിയിലൊക്കെയാണ് നടക്കേണ്ടതൊക്കെ. അത് തോള് തട്ടിയാൽ നമ്മളിങ്ങോട്ട് ഒന്നുമില്ല, അങ്ങനെയാണ് നിൽക്കുന്നതൊക്കെ. ആദ്യം തന്നെ ഓരോരുത്തരോരോരുത്തരായിട്ട് പിൻവാങ്ങി അങ്ങോട്ട്. ഇനി ഇല്ല, തിരിച്ചു പോയി. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ ഒരു കോൺഫറൻസ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. കോൺഫറൻസിൽ പറഞ്ഞത് ഇവിടെ ഷൂട്ടിംഗ് പറ്റുകയില്ല. അപ്പോൾ സന്താനഭാരതി തലകറങ്ങി വീഴുന്നു. ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ആ അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ പറയുന്നു പബ്ലിക്കായിട്ട് ഇവിടെ നടക്കുകയില്ല, ഇതിനെക്കുറിച്ച് ആലോചിക്കണ്ട. കമൽ സാറ് വളരെ അപ്സെറ്റ് ആകുന്നു. പിന്നെ എന്നോട് ചോദിച്ചു ഇസ് ഇറ്റ് ഇമ്പോസിബിൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇമ്പോസിബിൾ എന്നൊന്നും അല്ല, പക്ഷേ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പറ്റും, ക്യാമറ ആരെ കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണ് തുടങ്ങിയത്. അത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു അതിസാഹസികമായ ഒരു ഷൂട്ടായിരുന്നു. കാരണം
ഒന്നാമത് നമുക്ക് അതിനുള്ള എന്താ പറയണ്ടത് എക്സ്പെർട്ടീസ് ഇല്ല ഇതിന്. പിന്നെ ഉള്ള എക്സ്പെർട്ടീസ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടുള്ള നടപ്പാണ് കൂടുതൽ രസകരം വിഷ്വലി. അതെല്ലാം നമ്മുടെ ഉപകരണങ്ങളും നമ്മുടെ കയറും റോപ്പും ഇപ്പോൾ വേണേൽ ഇതൊക്കെ മായ്ച്ച് കളയാം, അന്നത് പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഈ ഇലക്ട്രിസിറ്റി, ബാറ്ററി ലൈറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനുള്ള കേബിളിങ്, അതൊക്കെ ഈ പറഞ്ഞ പോലെ തുരങ്കത്തിൽ കൂടെ ഒക്കെ ആളുകളെയൊക്കെ എങ്ങനെയൊക്കെ എനിക്കറിയാൻ പറ്റും. അതൊക്കെ ഭയങ്കര ജീവനോടെ ആളുകളെല്ലാം തിരിച്ചു വന്ന് മഹാഭാഗ്യം എന്ന് പറയണം, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അവിടെ ഈ ഞാനീ പറഞ്ഞ സ്ഥലത്ത്, ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യം അവിടെ പോയി, ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതിൽ എഴുതി വെച്ചിരിക്കുന്ന ചെമ്പക നാടാർ എന്ന് പറയുന്ന ഒരാൾ 2000 അടി താഴ്ചയിലോട്ട് വീണിട്ട് മരിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത് 3-ാം ദിവസമാണ്. അദ്ദേഹത്തിന് വേണ്ടി സുഹൃത്തുക്കളും ബന്ധുക്കളും സ്ഥാപിച്ച ഇതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ആരാണ്ട് രാവിലെ ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ്, ഫസ്റ്റ് ഡേ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ രണ്ട് ഒരാൾ കൊണ്ട് പൂ കൊണ്ടു വെച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞ വേറൊരാൾ വേറൊരു പൂ വെച്ചു. പിന്നെ വിളക്കായി, അത് അമ്പലമായി. രാവിലെ അവിടെ പ്രാർത്ഥിച്ചിട്ട് ആളുകൾ അങ്ങോട്ട് ഇറങ്ങുള്ളൂ. പേടിയാണല്ലോ വിശ്വാസങ്ങളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്ന അവസ്ഥ, അപൂഹിക്കാമല്ലോ. ആദ്യം സാർ അവിടേക്ക് എത്തുന്ന സമയത്ത് മുട്ടറ്റം അത്രയും ഉയരത്തിൽ അവിടെ കരിയിലകളുടെ ഒരു അതിങ്ങനൊരു അത് നമുക്ക് അത് വർണ്ണിക്കാൻ പറ്റില്ല. കാരണം ഇനി രണ്ട് സൈഡും ഭയങ്കര പൊക്കത്തിലുള്ള, അതായത് ഇത്രയേ ഉള്ളൂ, ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമെന്ന് വിചാരിക്കുക. നമ്മളിതെല്ലാം ഇങ്ങനെ നടന്ന്, ഇവിടെ എല്ലാം താഴോട്ട് ക്ലിഫാണ്, ഇതിലെല്ലാം നടന്ന് ഇവിടെ വന്ന് ഇവിടെ വരുമ്പോൾ ഒരു ഇതുപോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ താഴോട്ട് നോക്കിയാൽ ഈ ക്ലിഫും മുഴുവൻ പൊള്ളയാണ്. അതിൻ്റെ അകത്തുള്ള കുഴിയിലാണ് ഞാനീ പറയുന്ന, അങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ സ്ഥലത്തിൻ്റെ കിടപ്പ്. അപ്പം ഇത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് എന്ത് സംഭവിക്കാം. പിന്നെ ചതിക്കുഴിയുണ്ട്. ഇലയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഈ ഇവിടെ നിന്ന് ഇങ്ങനെ മഴയത്ത് വന്ന വെള്ളം മുഴുവൻ ഇതിൻ്റെ അകത്തൂടെ ഒഴുകിപ്പോകുന്നത്. അങ്ങനെയാണ് ഉണ്ടായത്, ഈ ഗുഹകളുണ്ടായത് മഴവെള്ളം കൊണ്ടാണ്. അപ്പോൾ അത് കൊണ്ടുവരുന്ന ഇലകൾ അവിടെ അടിയും, ചീഞ്ഞിട്ടിങ്ങനെ. ഇത് നമുക്ക് ഇത് നടക്കുമ്പോഴത്തേക്ക് ഒരു ഇത്തരം മുട്ടറ്റിങ്ങനെ പൊസ്ക പൊസ്ക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് താന്നു പോകും ശരിക്കും. അപ്പോൾ അതിനകത്ത് ഈ മീഥേൻ ഗ്യാസ് ഉണ്ട്, ഇത് നമുക്ക് മണം കിട്ടുന്നുണ്ട്, പക്ഷേ ഇതെന്താന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് കമലഹാസൻ ഇത് കൃത്യം മനസ്സിലായി, ഇത് മാർഷ് ഗ്യാസ് എന്നാണ് പറയുന്നത്. അത് പെട്ടെന്ന് ചാടി കത്തും, ഈ നമ്മുടെ കുക്കിംഗ് ഗ്യാസ് പോലെയാണ്. അപ്പോൾ ഇരുട്ട് ആയതുകൊണ്ട് അരണ്ട് തീപ്പെട്ടി വരച്ചു. അപ്പം ഈ പുള്ളി പെട്ടെന്ന് ചാടി, ആർക്കും മനസ്സിലായില്ല കാര്യം എന്താന്ന്, ഈ പുള്ളി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഗ്യാസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് തീപിടിക്കുക എന്നുള്ളൊരു, അതൊക്കെ സാഹസികന്മാർ മാത്രം ചിന്തിക്കുന്ന രീതികളാണ്. ഈ ഷൂട്ടിന് മുമ്പ് എങ്ങനെയാ ഇത്രയും സ്ഥലം അവർ ക്ലിയർ ചെയ്തത്? കാരണം അവിടെ പോകാൻ എല്ലാവർക്കും പേടിയാണല്ലേ പറയുന്നത്. ഇല്ലില്ല, ക്ലിയർ ചെയ്തൊന്നുമില്ല. അവിടെ കൊണ്ട് വണ്ടി വരാനായിട്ട് കുറച്ചൊരു ഒരു, കാരണം നമ്മുടെ ഒരു സ്റ്റേജ് വരെങ്കിലും വണ്ടികൾ വരണ്ടേ. ഇത് ഗുഹയുടെ അടുത്തൊന്നും അല്ല, നമ്മൾ അവിടെ നിന്നൊക്കെ വളരെ ദൂരെയുള്ള സ്ഥലത്താണ് ഈ വണ്ടികൾ ബാക്കി നടന്നും ഒക്കെ പോകുന്നത്. അപ്പോൾ അവിടെ വന്ന് നമ്മുടെ എക്യുപ്മെൻറ്റിൻ്റെ വണ്ടിയും ജനറേറ്ററൊക്കെ വന്ന് പാർക്ക് ചെയ്യാനായിട്ടൊക്കെയുള്ള ചെറിയ അഴിക്കാടൊക്കെ ഉള്ളൂ, അങ്ങനെ വലിയ മരം എന്നുള്ള സ്ഥലമൊന്നുമല്ല. അതിൻ്റെ ഉള്ളിൽ കുറച്ച് സീക്വൻസുകൾ വരുന്നുണ്ടല്ലോ, ഇപ്പോൾ പാട്ടിൻ്റെ സീക്വൻസ്, ലോങ് ഷോട്ടുകൾ പോലെയൊക്കെ നമുക്ക് അതിങ്ങനെ കുറച്ച് ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഷോട്ടുകളാണ് നമ്മൾ അതിൽ കാണുന്നത്. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ അങ്ങനത്തെ ഒരു സീക്വൻസിലേക്ക് തന്നെ മാർഗ്ഗമില്ല ഇവിടെ? അങ്ങനെ നമ്മൾ രക്ഷയില്ലാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവസാനമല്ല, അത് ചിലപ്പോൾ ഒരു സ്റ്റൈലായിട്ട് വരും, അങ്ങനെ ഉണ്ടാവുമല്ലോ. അവിടെ ഇപ്പോൾ പന്തൊക്കെ കത്തിച്ചിട്ട് ഉള്ള സീക്വൻസുകൾ ഉണ്ടല്ലോ ആ ഗുഹയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മെഴുകുതിരി കത്തിച്ച്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട്, അതായത് ആടുകളുടെ ഒരു കാൽപെരുമാറ്റം വന്നതിന് ശേഷമായിരിക്കില്ലേ നമുക്ക് അവിടെ തീ കത്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ മറ്റേ നേരത്തെ പറഞ്ഞ അപകടം അപ്പോഴും അല്ല, അതാ സ്ഥലത്തല്ല, അത് ഏറ്റവും കുഴിയിലാണ്. ഏറ്റവും കുഴിയിലാണ്, അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനീ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും അല്ല. നമ്മൾ ആദ്യം പോയത് സമയത്ത് നമ്മളിതെല്ലാം പോയി നോക്കുകയാണ്. അത് ആ കണ്ട എല്ലാ സ്ഥലത്തും ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇല്ല. ഇല്ല, ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു നാച്ചുറൽ ലൈറ്റിംഗ് എങ്ങനെയായിരുന്നു? ഫുള്ളിരുട്ടാണ്. ചില സ്ഥലത്തുള്ള ചില ഷാഫ്റ്റൊക്കെ വരും, അത് പക്ഷേ ഒരു ദിവസം ഒരു ഒരു അരമണിക്കൂർ
ഒക്കെ കാണും, അത് കഴിയുമ്പോൾ പോവും. ഒന്നുകിൽ അല്ലെങ്കിൽ പിന്നെ ഇതും ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു ഈ വെതർ. അത് എപ്പോഴും ഇങ്ങനെ മഴക്കാർ വരും, ഫോഗ് വരും, അങ്ങനെ വന്നാൽ പെട്ടെന്ന് എല്ലായിടും ഇരുട്ടാവും, അങ്ങോട്ടുള്ള വഴിയൊക്കെ ഇരുട്ടാവും. അവിടെ ഏത് സമയത്തായിരുന്നു ഷൂട്ട് നിങ്ങൾ? എനിക്ക് മാസം ഓർമ്മയില്ല, പക്ഷെ ഇതായിരുന്നു അവിടുത്തെ. അതായത് നമ്മളിപ്പോ രാവിലെ ആണോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ അവിടെ എല്ലാവരും അസംബിൾ ആവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, എന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തർ പൂ വെച്ചിട്ട് ഇറങ്ങും. അതൊരു 2 മണിക്കൂർ എടുക്കും ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ. ഈ പറഞ്ഞ പോലെ 2-3 മണിക്കൂർ 2 മണിയൊക്കെയാകുമ്പോൾ നടത്തേണ്ടി വരും, എന്നിട്ട് ഈ പറഞ്ഞ പോലെ തിരിച്ചു വരണം. അങ്ങനെയാണ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇരുട്ടാകുന്നതിന് മുമ്പേ കരപറ്റ സാധനങ്ങളൊക്കെ ആയിട്ട് മുകളിലേക്ക് പോവാം. പല സാധനങ്ങളും അവസാനമായിട്ട് ഉപേക്ഷിക്കാൻ തുടങ്ങിയുണ്ട്, കാരണം ആരെടുത്തുകൊണ്ട് പോകാൻ അവിടെ ആരുമില്ല. ഈ ലൈറ്റും എല്ലാതും ഈ കയറ്റി ഇറക്കല്, അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് ആളുകളെ നമ്മൾ സെപ്പറേറ്റ് കരുതിയിരുന്നു. അല്ലല്ലല്ല, ഇതൊക്കെ അവരുടെ ഈ ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ലൈറ്റിംഗ് അസിസ്റ്റൻസ് എന്ന് അവരെ പറയുന്നത്, അവരാണ് ഈ ലൈറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്കേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആരെങ്കിലും എല്ലാവർക്കും. അല്ല, സാധാരണ സിനിമയ്ക്ക് നമ്മളൊരു യൂണിറ്റിൽ അല്ലെങ്കിൽ ലൈറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഇത്ര ഒരു നമ്പർ ഓഫ് ആൾക്കാരാണല്ലോ. പക്ഷെ ഇവിടെ സാധാരണയിൽ കൂടുതൽ ഒരു എഫേർട്ട് അവരെടുക്കേണ്ടി വരില്ല, അപ്പം അതിനുവേണ്ടി അവർ എക്സ്ട്രാ ആളുകളെ. അല്ല, എക്സ്ട്രാ ആളുകളോടുണ്ട് എഫേർട്ട് ഉണ്ടാകും, അത് സാധിക്കല്ല. ഇത് ഇൻഫാക്റ്റ് നമ്മൾ ആളുകളെ കുറച്ചാണ് അകത്ത് പോയത്, സ്പേസ് ഒന്നുമില്ല അതിൻ്റെ അകത്ത്. നമ്മൾ ആളുകളെ മിനിമം ആക്കിയിട്ടാണ് അകത്ത് പോകുന്നത്. എക്സ്ട്രാ ആളുകളുള്ളതുകൊണ്ട് ഗുണമൊന്നുമില്ല, ഉള്ള ആളുകൾ എക്സ്ട്രാ ജോലി ചെയ്യാമെന്ന് പറഞ്ഞേ പറ്റുള്ളൂ. മനസ്സിലായോ? രണ്ട് ചെയ്യേണ്ട ഒരാള് 5-6 ചെയ്യേണ്ടി വരും. അതാണ് അവിടത്തെ കുറേ വിശ്വാസങ്ങൾ ബേസിക്കലി ഇപ്പോഴും ആ സിനിമയിലും കാണിക്കുന്നുണ്ട് പലരും. അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററിയിലൊക്കെ ഡെവിൾസ് കിച്ചനാണ് പേയുള്ള സ്ഥലം, പ്രേതങ്ങളുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാരങ്ങയൊക്കെ ഇപ്പോൾ അവിടേക്ക് പോകുന്ന ആൾക്കാരിലൊക്കെ കൊടുത്തിടുന്നുണ്ട്. സിനിമ റിലീസായി, സിനിമ ഹിറ്റായതിനു ശേഷം ആ സ്ഥലം കുറച്ചുകൂടി പോപ്പുലർ ആവുകയാണല്ലോ. ഗുണ കേവ്സ് എന്ന് തന്നെ ആ സ്ഥലത്തിന് പേര് വയ്ക്കുന്നു. അവിടെ ഒരു പോപ്പുലർ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആവുന്നു. അതിൻ്റെ കൂടെ ഈ വിശ്വാസങ്ങളും പാരലലി വളർന്നു പോയിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും സാർ ആ വഴിയിലൂടെ യാത്ര പോവുകയോ ഇങ്ങനത്തെ പോയിട്ടേയില്ല? ആ ഷൂട്ടിനാണ് അവസാനം അവിടെ പോയിട്ടില്ല സാർ. ഇപ്പോൾ പൊതുവെ കാടകങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ അല്ലാതെ തന്നെ നടത്താറുണ്ടല്ലോ, കാട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഈ ഒരു സ്ഥലം ഇപ്പൊ ഷൂട്ടിംഗ് ആണ്, ആ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രൈവസീനെ ബ്രേക്ക് ചെയ്തത് എന്നിങ്ങനെ. എന്റെ ദൈവം, അവിടെ ഇറങ്ങി പോകുന്ന പറയുന്നത് അഡ്വഞ്ചറസ് മാത്രമാണ്. അഡ്വഞ്ചറസ് അല്ല, അത് സൂയിസൈഡിലാണ്. അത് ഒട്ടും സേഫ് അല്ലാത്ത ഒരു സ്ഥലം. ചില സ്ഥലങ്ങൾ അത് നമുക്ക് രണ്ടു തരത്തിലും അങ്ങനെയും തോന്നാം, അല്ലാതെ അതിനെ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ജോലി മാത്രം നോക്കുകയും ചെയ്യും. അങ്ങനെ നോക്കാനേ പറ്റുള്ളൂ. നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ ഈ നമ്മൾ പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിക്കാൻ നിൽക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് തീർത്ത് പോവുക. അതിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അവിടെ എവിടെയാണ് കുഴികളുള്ളത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് അവിടെ പോകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എവിടെയൊക്കെയാണ് ഈ കുഴികൾ ഉള്ളത്. അപ്പം കമലഹാസൻ ഫ്രണ്ട് നടക്കും ഒരു വടിയായിട്ട്, ഞാൻ പുറകെ നടക്കും. കമലഹാസന് മാത്രം പറ്റുന്ന ഒരു അഡ്വഞ്ചർ ആണല്ലേ അത്. അത് വലിയ പറഞ്ഞാൽ അവിടെ ക്യാമറ വെക്കാൻ പറ്റിയാലെന്ന് അറിയാമെങ്കിലും ചുമ്മാ ചാടി കയറി അതിൻ്റെ മുകളിൽ കയറുന്നു എല്ലാം നോക്കിട്ട് വേണോ വാ എന്ന് പറഞ്ഞ് എനിക്ക് പറ്റിയില്ല, എനിക്ക് ഇങ്ങനെ തൈലൊന്നും കയറാനും പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒറ്റ വാക്കിലാണ് ആ പാട്ടും ആ സീക്വൻസും ആ സ്ഥലത്ത്. ആ സീക്വൻസ് മാത്രമല്ല ആ പടം മുഴുവൻ, അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കമൽ സാർ മാത്രമാണ്, വേറെ ആർക്കുമല്ല. പുള്ളിയാണ് അത് കൺസീവ് ചെയ്തതും അത് എക്സിക്യൂട്ട് ചെയ്തതും എല്ലാം. ഇപ്പോൾ നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയത് മഞ്ഞുമെല്ല ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സാറ് ചെയ്ത വേറൊരു സിനിമയുടെയും ഒരു മെൻഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഈ സിനിമയായിട്ട്. അതൊരു സർവൈവൽ ത്രില്ലർ മാളൂട്ടി മലയാളത്തിലെ. അതിലും ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന കുഞ്ഞിൻ്റെ ഒരു സർവൈവലും രക്ഷപ്പെടുത്തലും ആണല്ലോ. അത് അന്ന് ഇങ്ങനത്തെ ചെറിയ കുട്ടി തരംഗമുള്ള സമയമാണ്. ഈ നേരത്തിന് മുമ്പ് മമ്മൂട്ടി, ബേബി ഫാമിലി, ശാലിനി, അപ്പോൾ അവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് സിനിമകൾ ധാരാളം വരുമായിരുന്നു. അതെനിക്ക് എങ്ങനെ പറയേണ്ടതെന്നറിയാമേ, പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത്, അതെല്ലാം പറയാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല. അതല്ലാതെ അതിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ വലിയ കാര്യമായ ടെക്നിക്കൽ എന്താ പറയണ്ടേ ഗിമിക്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ശരിക്കും അതിൽ. ഇത് ഒരു ചെറിയൊരു ബോർവെല്ലിൻ്റെ ഒരു പീസ് ഉണ്ടാക്കി, അങ്ങനെ 1-2 സ്റ്റേജിൽ ഉള്ളത് ഉണ്ടാക്കി അങ്ങനെയൊക്കെ. അത് കുറച്ച് അത് വസന്ത്കുമാറാണ് അതിൻ്റെ കുറേയൊക്കെ ഷൂട്ട് ചെയ്തു ഈ ഈ പോർഷനൊക്കെ. നമ്മൾ ചെയ്യുന്ന പല സിനിമകളിലും പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ മറ്റു ക്യാമറമാൻ വരെയായിരിക്കും, അങ്ങനെ വരും എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ
അത് നല്ല തമാശയാണ്. കാരണം ആരെങ്കിലും ആ പടം കൊള്ളം കൊണ്ട് ആ ഷോട്ട് തന്നിട്ടുണ്ട് നമ്മളടുത്ത് പറയുമ്പോൾ നമുക്കറിയാം ഞാനല്ലേ ഇത് എടുത്തത്. മാളുട്ടിക്കൊക്കെ പോലത്തെ സിനിമകളിൽ ഈ ഇങ്ങനത്തെ റെസ്ക്യൂ സർവൈവൽ സിനിമകളിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇമോഷണൽ ഡ്രാമയാണ്. മാളുട്ടിയിൽ അത് മിസ്സിംഗ് ആണ്. അത് അതിൻ്റെ ഒരു വലിയ ഡ്രോബാക്ക് ആയിരുന്നു. അതിൻ്റെ കാരണം പ്രോപ്പറായിട്ട് ഒരു സ്ക്രീൻ പ്ലേ പോലും ഇല്ലായിരുന്നു. ചേർന്നെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു ചില ഷോട്ടുകളുടെ ഒന്ന് പെടുന്നതാണ് ഞാൻ ഗന്ധർവനിലെ ഉപയോഗിക്കുന്ന ചില സീക്വൻസുകൾ. അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീക്വൻസിൽ നമുക്ക് ഏതൊരു മരുഭൂമി പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു മൺകൂനകൾ ഇങ്ങനെ കൂട്ടി വരുന്ന എങ്ങനെയായിരുന്നു ആ ടെറൈൻ, അതിൻ്റെ ഒരു ഷൂട്ട്? അത് കടപ്പുറത്ത് ഷൂട്ട് ചെയ്തത്. കടപ്പുറത്തല്ല, സോറി, മറ്റേ ഭാരതപ്പുഴയുടെ മണല്. അപ്പോൾ ഈ മണലിനുള്ള ഏക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ആളുകൾ ചവിട്ടിയ കാൽപ്പാടായിരിക്കും ഫുൾ എല്ലായിടത്തും. അപ്പോൾ അത് കളയുക എന്നുള്ളതാണ് ഏക മാർഗം. അപ്പോൾ അത് കളയാനായിട്ട് നമ്മൾ വലിയ പ്രൊപ്പല്ലർ ഫാൻ കൊണ്ടുവന്ന് ഇത് കുറേ നേരം കാറ്റടിക്കുമ്പം അതിങ്ങനെ വേവ്സ് പോലെ കാൽപ്പാടെല്ലാം മഞ്ഞു പോകും. അപ്പം ആ സ്ഥലം മാത്രം ലൈറ്റ് ചെയ്തിരുന്ന രാത്രിയല്ലേ, ബാക്കി സ്ഥലത്തൊക്കെ ഇരുട്ടാക്കിയൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് പോർഷനൊക്കെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാവും. പിന്നെ ആരും ചവിട്ടാതെ നോക്കുക. അങ്ങനെയൊക്കെ അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അതിൽ ബട്ടർഫ്ലൈസ് വരുന്ന രണ്ട് മൂന്ന് സീക്വൻസുകൾ ഉണ്ടല്ലോ, അതിൽ ധാരാളം ബട്ടർഫ്ലൈസ് വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, പിന്നെ ഒന്ന് രണ്ട് ബട്ടർഫ്ലൈസ് വരുന്ന. ആ കൂടുതൽ ബട്ടർഫ്ലൈസ് വരുന്ന സീക്വൻസുകൾ ഗ്രാഫിക്സ് അന്ന് ഇത്രയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാലമല്ലേ, അതെങ്ങനെയാ അത് നിങ്ങൾ? അതിൽ ഗ്രാഫിക്സ് ഒന്നുമില്ല, അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തത്. അത് ചെയ്തത് രാജീവ് അഞ്ചലാണ്. രാജീവ് അഞ്ചൽ ആയിരുന്നു ആ സിനിമയുടെ ആർട്ട് ഡയറക്ടർ. അപ്പം പിന്നെ രാജീവിൻ്റെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം രാജീവ് പറഞ്ഞത് ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനുള്ളൊരു കോൺട്രാക്ഷൻ ഉണ്ടാക്കി ഇങ്ങനെ പൊങ്ങും താഴുമൊക്കെ ചെയ്യുന്ന ഒരു 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 പലതരം മൂമെൻസിൻ്റെ ഒരു, അതേസമയം ഇതെല്ലാം നൂലിലും കേബിളിലും ഒക്കെ ആയിട്ട് ഭയങ്കര പരിപാടിയായിരുന്നു അത്. പിന്നെ എൻ്റെ ജോലി വരുന്നത് ഷൂട്ട് ചെയ്യാനുള്ള മാത്രമായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ നമ്മൾ ഈ കാലങ്ങൾ മാറുന്നതനുസരിച്ച് ഈ ക്രാഫ്റ്റിൽ വരുന്ന ഈ മാറ്റങ്ങളും അതിൻ്റെ അതൊക്കെ സാർ ഒബ്സർവ് ചെയ്യാറുണ്ടോ? യങ്സ്റ്റേഴ്സ്, അതായത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ലേബലൊന്നും ഇല്ലാതെയാണ് ഈ സിനിമകൾ. ഇപ്പോൾ ഇറങ്ങിയതിൽ തന്നെ മഞ്ഞുമൽ ബോയ്സിൽ സൂപ്പർ സ്റ്റാർസ് ആരുമില്ല, പ്രേമലുവിൽ സൂപ്പർ സ്റ്റാർസ് ഇല്ല, കുറച്ചെങ്കിലും സ്റ്റാർ വാലി ഉള്ള രണ്ട് സിനിമ, ഒന്ന് ബ്രഹ്മയുഗം, അന്വേഷിപ്പിൻ കണ്ടെത്തും, ടോവിനോൻ്റെ ഒരു പേരും മമ്മൂക്കയുടെ ഒരു പേരും ഉണ്ട്. അതായത് കണ്ടന്റ് തന്നെയാണ് എപ്പോഴും കിങ് എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? പക്ഷേ ഈ കണ്ടന്റ് നല്ലതാണെങ്കിൽ, അതൊരു പോപ്പുലർ ആക്ടറാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു എക്സ്ട്രാ ലിഫ്റ്റ് ഉണ്ടാവും എന്തായാലും. ആ രീതിയിൽ അതിന് പ്രാധാന്യമുണ്ട്. എന്തൊക്കെയാ ഇപ്പോൾ സാറിൻ്റെ ഇപ്പോൾ സിനിമ, സിനിമയാണോ യാത്രകളാണോ ഇപ്പോൾ? ഒന്നുമില്ല, സിനിമ യാതൊരു പരിപാടികളും ഇല്ല, ചിന്ത പോലും ഇല്ല. യാത്ര ചിലപ്പം പോയേക്കാം. അപ്പോൾ എന്തായാലും സിനിമയായിട്ടുള്ള പരിപാടികളായിട്ട് എന്തായാലും തുടരുന്ന തൽക്കാലം ഒരു ഗ്യാപ്പാണ്. തൽക്കാലം എന്നല്ല, അതറിയാമേ, പക്ഷേ ഇപ്പോൾ എന്തായാലും ഗ്യാപ്പാണ്. എന്തായാലും യാത്രകൾ മനോഹരമാവട്ടെ, സെൽഫ് എക്സ്പ്ലോറേഷൻ തുടരട്ടെ. അതിൻ്റെ ഇടയിൽ പുസ്തകങ്ങളായോ സിനിമകളായോ മറ്റേതെങ്കിലും തരത്തിൽ പ്രേക്ഷകരോട് സംവദിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, പ്രാർത്ഥിക്കുന്നുള്ളൂ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.